വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ഇരുട്ടടിയായി സംസ്ഥാനത്ത് മുതൽ ഇന്ധനവില വർദ്ധിക്കും രണ്ട് രൂപയാണ് അധികമായി നൽകേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ബജറ്റിൽ നിർദ്ദേശം വന്നത് സംസ്ഥാനത്ത് ഇന്നു മുതൽ ജീവിത ചിലവേറും ബജറ്റിലെ നിർദ്ദേശത്തെ തുടർന്നുള്ള നിരക്ക് വർധന നിലവിൽ വന്നു വില കൂടും മുൻപ് വെള്ളിയാഴ്ച വരെ ഫുൾ ടാങ്ക് ദിനം നിറയ്ക്കുന്ന തിരക്കായിരുന്നു പമ്പുകളിൽ കാണാൻ കഴിഞ്ഞത് മാഹി പെട്രോൾ പമ്പിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് പെട്രോളിന് നൂറ്റിയഞ്ച് നൂറ്റിയാറ് എന്നിങ്ങനെയും ഡീസലിന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് എന്നിങ്ങനെയുമായിരുന്നു വില ഇത് ഇനി മുതൽ നൂറ്റിയേഴ് നൂറ്റിയെട്ട് എന്ന നിലയിലേക്കും തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് എന്ന നിലയിലേക്കും എത്തും ഇതിനു പുറമേ മദ്യം കെട്ടിടനികുതി ഭൂമിയുടെ ന്യായവില വാഹന നികുതി എന്നിവയിലെ വർധനവും പ്രാബല്യത്തിൽ വന്നു മദ്യത്തിന്റെ വിലയും ഇന്നു മുതലാണ് കൂടുന്നത് മദ്യവിലയിൽ പത്ത് രൂപയുടെ വരെ വ്യത്യാസമുണ്ടാകും കെട്ടിട നിർമ്മാണ പെർമിറ്റടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഫീസിനങ്ങൾ കുത്തനെ കൂട്ടിയും സർക്കാർ ഉത്തരവിറക്കി തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫീസ് നിരക്കുകൾ കാലോചിതമായി പരിഷ്കരിക്കുമെന്ന ബജറ്റ് നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ചാണ് തദ്ദേശ ഭരണ വകുപ്പ് ഫീസ് നിരക്കുകൾ കൂട്ടി ഉത്തരവിറക്കിയത് കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റിനും ലൈസൻസിനും ചെലവേറും ജനദ്രോഹ നികുതികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി ഇന്ന് യു ഡി എഫ് കരിദിനം ആചരിക്കുകയാണ് മുഴുവൻ പഞ്ചായത്തിലും നഗരങ്ങളിലും പകൽ സമയത്ത് യു ഡി എഫ് പ്രവർത്തകർ കറുത്ത ബാഡ്ജി ധരിച്ച് കരിമ്പോടി ഉയർത്തി പന്തം കൊളുത്തിയാണ് പ്രതിഷേധം എൻലൈറ്റ് ന്യൂസ് കൊച്ചി